ഇന്ന് നമ്മുടെ വെയിറ്റ് ലോസ് ചാലഞ്ചിൻ്റെ 12-ാമത്തെ ദിവസമാണ്. 14 days വരെയാണ് ഞാൻ ഈ വ്ളോഗ് കണ്ടിന്യൂ ചെയ്യാൻ വിചാരിക്കുന്നത്. അപ്പോൾ നാളെ 13th ഡേ, പിന്നെ 14th എന്ന് പറയുമ്പോൾ സാറ്റർഡേ ആയിരിക്കും വരിക. അപ്പോൾ സാറ്റർഡേ ഞാൻ കഴിയുന്നതും ഒരു എഗെയിൻ അന്നത്തെ പോലെ ഒരു വർക്കൗട്ട് വീഡിയോ ചെയ്തിട്ട് മൺഡേ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കിട്ടാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 14 days സീരിയസ്ലി ഞാൻ വിചാരിച്ചില്ല കേട്ടോ, ഇത്രയും ദിവസം കണ്ടിന്യൂസ് ആയിട്ട് വെയിറ്റ് ലോസ് ചാലഞ്ച് ചെയ്യാൻ പറ്റുന്ന തന്നെ ഞാൻ വിചാരിച്ചില്ല. അതിൻ്റെ കൂടെ വ്ളോഗും കൂടെ സീരിയസ്ലി ഇറ്റ്സ് എന്താ പറയുക, അൺബിലീവബിൾ. എങ്ങനെയാണ് ഞാൻ മാനേജ് ചെയ്തതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇത് ഒത്തിരി എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത്രയും ദിവസങ്ങളിൽ ഞാൻ ഒത്തിരി എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ശരിക്കും നിങ്ങളായിട്ട്. അതായത് എന്താ പറയുക, സാധാരണ ഒരു വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഒരുപാട് ടേക്ക് ഒക്കെ എടുത്തിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യാറ്. ഒരു കാര്യം പറഞ്ഞ് ചിലപ്പോൾ തെറ്റിപ്പോയി കഴിഞ്ഞാൽ വീണ്ടും മാറ്റി എടുത്ത്. പക്ഷെ ഇത്രയും ദിവസം കൊണ്ട് കണ്ടിന്യൂസ് വ്ളോഗ് ചെയ്തപ്പം ശരിക്കും ഒരു അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ടേക്കിൻ്റെ ആവശ്യമേ വന്നിട്ടില്ല. ഒരു ശരിക്കും ഒരു റിയലിസ്റ്റിക് ആയിട്ട് എനിക്ക് നിങ്ങളെടുത്ത് സംസാരിക്കാൻ പറ്റി, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ദിവസം നമ്മളിപ്പം 12-ാമത്തെ വ്ളോഗാണ് ഇപ്പം ഇത് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഈ വ്ളോഗിൽ നിങ്ങൾക്ക് ഏറ്റവും ഈ വ്ളോഗ്സിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്ളോഗ് ഏത് ഡേ വ്ളോഗാണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് സെക്ഷനിൽ പറയണം കേട്ടോ. പിന്നെ ഒരുപാട് പേരുടെ കമൻറ്റ്സ് കാണുന്നുണ്ട്, ഒരുപാട് സന്തോഷം കേട്ടോ. അങ്ങനെ കമൻറ്റ്സ് കാണുമ്പോൾ തന്നെ ഒരുപാട് പേര് നമ്മൾ ഈ ഒരു ഡെയിലി വ്ളോഗ് തുടങ്ങിയതിന് ശേഷം നമ്മുടെ ചാനലിൽ വന്ന് ജോയിൻ ചെയ്തവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്തവരുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്. പിന്നെ ഈ നമ്മുടെ ഈ ചാനൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ, അതിപ്പോൾ മോട്ടിവേഷൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലും വലിയൊരു സന്തോഷം എനിക്ക് വേറെ ഇല്ല. അങ്ങനെയൊക്കെ ആഗ്രഹിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങി തന്നെ. ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റണം, ഒരുപാട് പേരെ നമുക്കറിയുന്ന കാര്യങ്ങൾ നമ്മുടെ എക്സ്പീരിയൻസ് ഒക്കെ അവരുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റണം, ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയത് തന്നെ. അപ്പോൾ അതിൻ്റെ ഒരു പകുതി വഴിയെങ്കിലും ഞാൻ എത്തിയിട്ടുണ്ടെങ്കിൽ ഒത്തിരി സന്തോഷം, ഒത്തിരി സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഇന്നത്തെ ഡേ ഇപ്പം ഏകദേശം 11 o'clock ആയിട്ടുണ്ട് കേട്ടോ. ഞാനെൻ്റെ മിഡ് മോർണിംഗ് സ്നാക്കുമായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് കഴിക്കുന്നത് ബ്ലാക്ക് റേസിൻസും പിന്നെ ആൽമണ്ട്സും ആണ് കേട്ടോ. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇതിനോടകം തന്നെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും, ഇടനേരത്ത് എന്താണ് കഴിക്കേണ്ടത്, ലഞ്ച് എത്ര എടുക്കണം, മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ സെറ്റ് ചെയ്യണം, ഡിന്നർ എന്ത് കഴിക്കണം, അങ്ങനെയൊക്കെയുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കൂ കേട്ടോ. ഇനി ഇന്നത് കഴിക്കാമോ എന്നുള്ള ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കാം. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ വീറ്റ് ദോശയും ഗ്രീൻ പീസിൻ്റെ കറിയുമാണ് കഴിച്ചത് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കാം. അതായിരുന്നു ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഇപ്പം ഞാൻ മിഡ് മോർണിംഗ് സ്നാക്ക് കഴിക്കാനിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വളരെ എന്താ പറയുക, നിങ്ങൾക്ക് കുറച്ച് യൂസ്ഫുൾ ആവുന്ന കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഞാൻ ഇത് ഫിനിഷ് ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് കാണാം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ടിപ്സ് പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം കുടിക്കുന്നതിലുള്ള ചില മിസ്റ്റേക്സുകളാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന. വെള്ളം നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ എല്ലാവരും എനിക്ക് തോന്നുന്നു ഒരു 2 to 3 liter വെള്ളം നിങ്ങളുടെ നമ്മൾ ആ ചാർട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ആ ചാർട്ട് പ്രകാരം നിങ്ങൾ എല്ലാവരും വെള്ളം കുടിക്കുന്നുണ്ടെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഒരുപാട് പേര് താഴെ കമന്റ് സെക്ഷനിൽ പറയാറുണ്ട് അവരുടെ എത്ര വാട്ടർ ഇൻടേക്കാണ് ഓരോ ദിവസം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ വാട്ടർ നമ്മൾ കുടിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ചിലർ അത് വളരെ കോമൺ ആയിട്ട് ഞാൻ കാണുന്ന ഒരു കാര്യമാണ്, നമ്മൾ വെള്ളം ഒരുമിച്ച് ഒരുപാട് എന്താ പറയുക ഗൾപ്പ് ചെയ്ത് നമ്മൾ കുടിക്കുന്ന കാണാറുണ്ട്. അത് ഇവൺ വർക്കൗട്ടിന്റെ ടൈമിങ്ങിൽ പോലും നിങ്ങളത് ചെയ്യാറുണ്ടായിരിക്കാം. ഇവൺ ഞാനും ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് പെട്ടെന്ന് ദാഹം വരുമ്പോൾ അല്ലെങ്കിൽ വർക്കൗട്ട് ഫിനിഷ് ചെയ്ത ഉടനെ തന്നെ നമ്മൾ ഒരുപാട് വെള്ളം എടുത്ത് കുടിക്കുക. അപ്പൊ അത് ഇങ്ങനെ പെട്ടെന്ന് ഒറ്റയടിക്ക് നമ്മുടെ ശരീരത്തിലോട്ട് വെള്ളം ചെല്ലുമ്പം അത് നമ്മുടെ ബോഡിക്ക് ഒരു മിനി ഷോക്ക് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. വളരെ സാവധാനം മാത്രമേ നമുക്ക് ഇവൺ ഭയങ്കര ദാഹമായിരിക്കും, പക്ഷെ സ്റ്റിൽ വളരെ സാവധാനം മാത്രമേ നമ്മൾ വെള്ളം കുടിക്കാൻ പാടുള്ളൂ കേട്ടോ. വളരെ നമ്മളിങ്ങനെ വായിൽ ഇട്ട് മെല്ലെ വേണം വെള്ളം ഉള്ളിലേക്ക് ഇറക്കാനായിട്ട്. അപ്പോൾ ഒരു ഷോക്ക് ആയിരിക്കില്ല നമ്മുടെ ബോഡിക്ക്, അത് വളരെ സ്മൂത്ത് ആയിട്ട് നമ്മുടെ വയറ്റിലോട്ട് ചെല്ലും. അതാണ് ഒന്നാമത്തെ ടിപ്പ്. പിന്നെ പലരും ചോദിക്കുന്ന ഒരു കാര്യം കൂടിയാണ്, പിന്നെ ചൂടുവെള്ളം കുടിക്കുന്നതാണോ നല്ലത് അല്ലെങ്കിൽ തണുത്ത വെള്ളം ഫ്രിഡ്ജിൽ വെച്ച വെള്ളം കുടിക്കുന്നതാണോ നല്ലത്, വർക്കൗട്ട് ചെയ്ത ഉടനെ തന്നെ ഫ്രിഡ്ജിൽ വെച്ച വെള്ളം കുടിക്കാമോ, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പം ചില ഇതിലൊക്കെ ആണെങ്കിൽ കാണാറുണ്ട് നമ്മളിപ്പം എന്താ പറയുക നല്ല തണുത്ത വെള്ളം കുടിക്കുകയാണെങ്കിൽ പിന്നെ നമ്മുടെ ബോഡിയിലേക്ക് അത് എത്തുമ്പോൾ നമ്മുടെ ബോഡിയിൽ നന്നായിട്ട് കലറി ബേൺ നടക്കുന്നൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട് കേട്ടോ. പക്ഷേ സത്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മളിപ്പോൾ രാവിലെ എഴുന്നേറ്റ് വെറും വയറ്റിൽ വെള്ളം കുടിക്കുകയാണെങ്കിൽ പോലും ചെറിയൊരു ഒന്ന് വാം ചെയ്തിട്ട് മാത്രമേ നമ്മൾ കുടിക്കാൻ പാടുള്ളൂ. ഒരുപാട് ചൂടാക്കി കുടിക്കുന്നത് അത്ര നല്ലതല്ല. കാരണം നമ്മൾ ഒരുപാട് ചൂടുള്ള വെള്ളം കുടിച്ചു കഴിഞ്ഞാലും ഒരുപാട് തണുപ്പുള്ള വെള്ളം കുടിച്ചു കഴിഞ്ഞാലും ഇതിനെ റൂം ടെമ്പറേച്ചറിലോട്ട്, അതായത് ഒരു 25 degree Celsiusന് അതിനകത്ത് അകത്താക്കിയിട്ടാണ് നമ്മുടെ ബോഡിയിലേക്ക് ഈ വെള്ളം പോകുന്നത്. അപ്പോൾ നമ്മുടെ ബോഡിക്ക് ഒരുപാട് വർക്ക് ചെയ്യേണ്ടി വരും. ഇനി മൂന്നാമത്തെ കാര്യം പറയാനുള്ളത്, നമ്മൾ വെള്ളം കുടിക്കുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ ഓരോ ബോഡി ടൈപ്പിനും ഇത്ര വെള്ളം വേണമെന്നുണ്ട്. അതായത് ഒരു 20 kilogramന് 1 liter എന്നാണ് കണക്ക്. അതായത് നിങ്ങൾക്കിപ്പം ഒരു 40-50 kg ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു 2 liter വെള്ളമെങ്കിലും കുടിക്കണം. ഓരോ 20 kilogramനും 1 liter എന്നുള്ള കണക്ക്. പക്ഷേ ഇത് വെച്ചിട്ട് ഒരുപാട് പേര് ചിലപ്പം 4 ലിറ്റർ 5 എനിക്കറിയുന്ന ആള് തന്നെയുണ്ട്, എന്റെ ഫാമിലിയിലുള്ള ആളുകൾ തന്നെയുണ്ട് 5 ലിറ്റർ 6 ലിറ്റർ ഒക്കെ വെള്ളം കുടിക്കുന്നവർ. അപ്പൊ അതൊന്നും അത്ര ഒരു റെക്കമെൻഡഡ് ആയിട്ടുള്ള ഒരു ചോയ്സ് അല്ല. നമ്മൾ ഒരുപാട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ വാട്ടർ റിട്ടെയിൻ ചെയ്യാനും പിന്നെ നമുക്ക് എന്താ പറയാ വാട്ടർ ഇൻടോക്സിക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയൊക്കെ ഉണ്ട്, അതിലേക്കൊക്കെ പോകാനുള്ള ചാൻസ്. അപ്പൊ നമ്മുടെ ബോഡിക്ക് എന്താണ്, ഞാൻ പണ്ട് മുതലേ ഉള്ള ഒരു കാര്യമാണ് അല്ലെ, പഴമക്കാരൊക്കെ പറയുന്നതാണ് എന്തും അധികമായി കഴിഞ്ഞാൽ അമൃതും വിഷമാണ്. നമ്മൾ എത്ര നല്ല സാധനമാണെങ്കിലും ഒരുപാട് നമ്മൾ കഴിക്കാൻ നിന്ന് കഴിഞ്ഞാൽ, ഒരുപാട് നമ്മളത് യൂസ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്കത് വിപരീത ഫലം മാത്രമേ തരുള്ളൂ. അപ്പൊ വെള്ളമാണെങ്കിൽ നമ്മുടെ ബോഡിക്ക് എത്ര ആവശ്യമാണോ അത്രമാത്രം കുടിക്കുക, ഒരുപാട് കുടിക്കുന്നതും നമുക്ക് നല്ലതല്ല. ഇനിയും വെള്ളത്തിന്റെ ഇൻടേക്കിനെ പറ്റി 2-3 ടിപ്സും കൂടെ പറഞ്ഞു തരാനുണ്ട്. അപ്പം ഞാനിപ്പോ എന്തായാലും ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്, ലഞ്ചിന്റെ സമയം ഏകദേശമായി. അപ്പൊ ഞാൻ ലഞ്ച് കഴിച്ചു വന്നിട്ട് ബാക്കി ടിപ്സ് ഒക്കെ പറഞ്ഞുതരാം. അപ്പോൾ ഇന്നും ഒരു 1:15 ആയപ്പോഴാണ് കേട്ടോ ഞാൻ ലഞ്ച് കഴിക്കുന്നത്. അപ്പോൾ ലഞ്ചിന് പരിപ്പും വെള്ളരിക്കയും കറിയും, പിന്നെ റൈസ്, അതിൻ്റെ കൂടെ അവിയലുണ്ട്, പിന്നെ കുക്കുംബർ ഒരു ഹാഫ് കുക്കുംബർ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഹാഫ് പ്ലേറ്റ് മൊത്തം പച്ചക്കറി തന്നെയാണ്, പിന്നെ ഒരു പോർഷൻ പ്രോട്ടീന്, ഒരു പോർഷൻ കാർബ്. ആ രീതിയിലാണ് നിങ്ങളും എടുക്കേണ്ടത് കേട്ടോ. ഇനി നിങ്ങൾ വെള്ളം കുടിക്കുന്ന സമയത്ത് ചെയ്യുന്ന മറ്റൊരു മിസ്റ്റേക്കാണ് ഇത്. നമ്മൾ വെയിറ്റ് ലോസ് ടൈമിൽ ഒട്ടും തന്നെ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്, പക്ഷേ മെജോറിറ്റി ആളുകളും ചെയ്യുന്ന ഒരു കാര്യം കൂടിയായിരിക്കും. നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച ഉടനെയോ വെള്ളം കുടിക്കുന്നത്. ഇത് നമ്മൾ ചെറുപ്പം മുതലേ നമ്മൾ ചെയ്തു വരുന്ന കാര്യമായിരിക്കും. ഭക്ഷണം കഴിക്കും ഉടനെ തന്നെ വെള്ളം കുടിക്കും, അല്ലെങ്കിൽ ഇപ്പം കുഞ്ഞുമൊക്കെ ആണെങ്കിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കും. അവന് ആ ഹാബിറ്റ് മാറ്റാൻ ഞാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അവൻ ആ രീതിയിലാണ്. ഭക്ഷണം കഴിക്കും, ഒരു 2 ഉരുള കഴിക്കും, എന്നിട്ട് വെള്ളം കുടിക്കും. ഒരിക്കലും നമ്മൾ അങ്ങനെ വെള്ളം കുടിക്കാൻ പാടില്ല. നമ്മുടെ വയറിനകത്ത് നിങ്ങൾക്ക് അറിയായിരിക്കും പിന്നെ ഒരു ഡൈജസ്റ്റീവ് ഫയർ ഉണ്ട്, അല്ലെങ്കിൽ എന്താ പറയാ ജഠരാഗ്നി എന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ടല്ലോ. അപ്പോൾ ഇത് പിന്നെ ഇത് ഓൾറെഡി നമ്മുടെ വയറിനകത്ത്, നമ്മുടെ സ്റ്റമക്കിനകത്ത് ഉണ്ടാവുന്ന കാര്യമാണ്. ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ വയറിലെ വരുന്ന ഭക്ഷണത്തിനെ ദഹിപ്പിക്കാൻ വേണ്ടി, ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചൂട് അല്ലെങ്കിൽ ഈ ഒരു ഫയർ ഉള്ളത്. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഇരിക്കുന്ന സമയത്ത് അതിനെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫയർ പ്രവർത്തിക്കാൻ തുടങ്ങും. പക്ഷെ അതേ സമയത്ത് നമ്മൾ കുറെ വെള്ളം കോരി ഒഴിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ആ അഗ്നി അവിടെ സ്റ്റോപ്പ് ആയി പോകും. അപ്പം പക്ഷെ നമ്മുടെ വയറിനകത്തുള്ള സംഭവങ്ങൾ എന്തായാലും ഡൈജസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ നോർമലി ഒരു ഫുഡ് ഡൈജസ്റ്റ് ചെയ്യാൻ എടുക്കുന്ന സമയത്തിന്റെ ഒരുപാട് സമയം ഈ ഒരു വെള്ളം കുടിച്ചതിന് ശേഷം നമ്മൾ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കും. ആ ഫയർ അങ്ങോട്ട് പോയി കഴിഞ്ഞു, പിന്നെ നോർമലി നമ്മുടെ ശരീരം വളരെയധികം പ്രയാസപ്പെട്ടിട്ടാണ് നമ്മൾ കഴിക്കുന്ന സാധനങ്ങളൊക്കെ ദഹിപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഭക്ഷണം കഴിഞ്ഞ് ഒരു ഹാഫ് ആൻ അവർ ടു 1 അവർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ വെള്ളം കുടിക്കാൻ പാടുള്ളൂ. അപ്പോൾ തന്നെ ആ ഒരു 1 അവർ കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു ഡൈജഷൻ നമ്മുടെ ഫുഡ്, നമ്മൾ കഴിച്ച ഫുഡിന് കിട്ടിയിട്ടുണ്ടാവും. അതോടൊപ്പം തന്നെ അത് നല്ലൊരു ന്യൂട്രിയൻ ഡെൻസ് ആയിട്ടുള്ള ഫുഡാണ് നിങ്ങൾ കഴിച്ചതെങ്കിൽ അതിന്റെ പ്രോപ്പർ ന്യൂട്രീഷൻ നിങ്ങളുടെ ബോഡി അതിനോടൊപ്പം തന്നെ അബ്സോർബ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ ഒക്കെ മുഴുവൻ ന്യൂട്രീഷനും, അതായത് ഒരു 90% ന്യൂട്രീഷനും നമുക്ക് കിട്ടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ട്രിക്ക് നിങ്ങൾ ഫോളോ ചെയ്തേ പറ്റുള്ളൂ. അപ്പം ഇനിയെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുക, ഭക്ഷണം കഴിച്ച ഉടനെ നിങ്ങൾ വെള്ളം കുടിക്കാതിരിക്കുക, ഭക്ഷണത്തിന്റെ കൂടെയും വെള്ളം കുടിക്കാതിരിക്കുക. പിന്നെ ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് നമ്മൾ അതും ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും പ്ലാസ്റ്റിക് ബോട്ടിൽസ് എന്നൊക്കെ നമ്മൾ വെള്ളം കുടിക്കുന്നത്. അപ്പൊ അതും നമ്മൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്. നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ, അതായത് നമുക്ക് ഫുഡ് ഗ്രേഡ് അല്ലാത്ത പ്ലാസ്റ്റിക്കിന്റെ എന്ത് സാധനം നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിലും അതിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് ഭക്ഷണം കഴിക്കുകയാണെങ്കിലോ വെള്ളം കുടിക്കുകയാണെങ്കിലോ പ്ലാസ്റ്റിക്കിന്റെ കുറച്ച് അംശം കൂടെ നമ്മുടെ ബോഡിയിലോട്ട് ചെല്ലുന്നുണ്ട് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുക. ഇപ്പൊ അടുത്ത് എവിടെയോ നടന്ന ഒരു സ്റ്റഡീസിലാണോ അല്ല റിസർച്ചിലാണോ എന്നറിയില്ല, നമ്മുടെ ശ്വാസകോശത്തിനകത്ത് നിന്ന് പ്ലാസ്റ്റിക്കിന്റെ കണികകൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം എത്രത്തോളം നമ്മുടെ ബോഡി മൊത്തം ഇംപ്യൂർ ആണെന്ന് മനസ്സിലാക്കി പ്ലാസ്റ്റിക് കാരണം. പ്ലാസ്റ്റിക് കത്തിക്കുന്നതും ഒക്കെ നമ്മുടെ ശ്വാസകോശത്തിനും ഒക്കെ എഫക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിൽ നിന്ന് വെള്ളം കുടിക്കുകയാണെങ്കിലും അതും പ്ലാസ്റ്റിക്കിന്റെ കുറച്ച് അംശങ്ങളൊക്കെ നമ്മുടെ ബോഡിയിലേക്ക് എത്തുകയാണ്. അപ്പം വെള്ളം കുടിക്കാൻ നമുക്ക് സ്റ്റീലിന്റെ പാത്രങ്ങൾ അല്ലെങ്കിൽ സ്റ്റീലിന്റെ ബോട്ടിൽസ് നമുക്ക് ഉപയോഗിക്കാം. BPA ഫ്രീ പ്ലാസ്റ്റിക് നമുക്ക് ഉപയോഗിക്കാം. അതേപോലെ തന്നെ ക്ലേ പോട്ട്സ്, കളിമണ്ണിന്റെ ഒക്കെ പോട്ട്സ് നമുക്ക് എടുക്കാം. അതിന്റെയൊക്കെ വലിയ ഭരണിയൊക്കെ നമ്മൾ കാണാറില്ലേ, നമ്മൾ പൂജ പോലെയുള്ള കാര്യങ്ങൾ, അതിനകത്ത് വെള്ളം വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു കൂളിംഗ് ആയിട്ടായിരിക്കും നമുക്ക് വെള്ളം കിട്ടുക. അല്ലെങ്കിൽ നമുക്ക് ഗ്ലാസിന്റെ ബോട്ടിൽസ് ഉപയോഗിക്കാം. അപ്പൊ നമ്മൾ വെള്ളം കുടിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന ചില മിസ്റ്റേക്കുകളായിരിക്കും ഇതെല്ലാം തന്നെ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. വെള്ളം എല്ലാം കൊണ്ടും നല്ലതാണ്. നമ്മുടെ ശരീരത്തിന്റെ 80% വെള്ളം തന്നെയാണ്. അതിന്റെ ഒരു ഇത്രയും മടങ്ങ് കുറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് നമ്മുടെ ബോഡിക്കും മൈൻഡിനും ഒക്കെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. വെള്ളം നമുക്ക് അത്രയും എന്താ പറയുക ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്കറിയാം. പക്ഷെ അത് കുടിക്കുന്ന രീതിയും നിങ്ങൾ ശ്രദ്ധിക്കണം. എത്ര അളവ് വേണം നിങ്ങൾ ശ്രദ്ധിക്കണം. എന്തിലാണ് കുടിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. എപ്പോൾ കുടിക്കണം നിങ്ങൾ ശ്രദ്ധിക്കണം. അതൊക്കെ ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ അത്രയാണ് പറയാനുള്ളത്. ഇനിയിപ്പം എന്റെ വർക്ക്ഔട്ടിനൊക്കെ സമയം ആവാനായി, ഇനി 1 അവർ കൂടി ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോ ഇന്ന് ഞാൻ സ്നാക്സ് ഒന്നും കഴിക്കുന്നില്ല കേട്ടോ. ഡിന്നറായിട്ട് ഞാനിപ്പോ പ്രിപ്പയർ ചെയ്തേക്കുന്നത് കിച്ചടിയാണ്. അപ്പൊ അതാണ് ഞാൻ കഴിക്കുന്നത്. എനിക്ക് ഒട്ടും വിശപ്പില്ല, ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല, ഞാൻ വെള്ളം മാത്രമാണ് ഇപ്പം കുടിക്കുന്നത് കേട്ടോ. അപ്പൊ അതിനുശേഷം വർക്ക്ഔട്ട് സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ വർക്ക്ഔട്ട് നമ്മൾ ഒന്നും കഴിക്കാതെ ചെയ്യുന്നത് നല്ലതല്ല. ഈവനിങ് ടൈമിലൊക്കെ ആണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്രീ വർക്ക്ഔട്ട് മീൽ കഴിക്കണം. ആ സമയമാകുമ്പോഴേക്കും എനിക്ക് എന്തെങ്കിലും വിശപ്പ് വരികയാണെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ മുമ്പ് ഞാനൊരു പഴമെങ്ങാനും കഴിക്കും. അപ്പം ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പം ഇനി എന്തായാലും വർക്ക്ഔട്ടൊക്കെ ഫിനിഷ് ചെയ്തതിന് ശേഷം നമുക്ക് കാണാം. ഹായ് ഹായ്. അപ്പൊ ഇന്നത്തെ വർക്ക്ഔട്ടും കഴിഞ്ഞു കേട്ടോ. ഇന്ന് പിന്നെ യോഗ ഡേ ആയിരുന്നു, ഫ്രൈഡേ യോഗ ഡേ ആണ്. അപ്പൊ ഇന്ന് എനിക്ക് വലിയൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു 6 monthsന് ശേഷം, ഒരുപാട് കാലമായി ഞാൻ ഈ ഒരു പോസ് ട്രൈ ചെയ്തിട്ട്, അപ്പോൾ 6 monthsന് ശേഷം ഞാൻ വീണ്ടും ചക്രാസൻ ചെയ്തു കേട്ടോ. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഞാൻ വീഡിയോ സെറ്റ് ചെയ്യാതെയാണ്. സാധാരണ ചില ദിവസങ്ങളിലൊക്കെ ഞാൻ വർക്ക്ഔട്ടിന്റെ വീഡിയോ എടുക്കാൻ വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ചെയ്യാറ്. ഇന്ന് ഞാൻ വേഗം തന്നെ ഏകദേശം ക്ലാസ്സൊക്കെ തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ ജോയിൻ ചെയ്തത് തന്നെ. അപ്പൊ എനിക്കൊന്നും സെറ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക്. ഞാൻ പിക്ചർ എവിടെയെങ്കിലും പൂജയെങ്ങാനും പിക്ചർ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഒരു 6 monthsന് ശേഷമാണ് വീണ്ടും അത് ട്രൈ ചെയ്യുന്നത്. സീരിയസ്ലി എനിക്കത് ഫസ്റ്റ് ടൈം തന്നെ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷെ നമുക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ ഫസ്റ്റ് വീക്ക്, ഇത് സെക്കൻഡ് വീക്കാണ്, സെക്കൻഡ് വീക്ക് ഫിനിഷ് ചെയ്തു. അപ്പോൾ നമ്മുടെ സ്ട്രെങ്ത് ആൻഡ് സ്റ്റാമിന ഇൻക്രീസ് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് നല്ലോണം മനസ്സിലാവുന്നുണ്ട്. നമ്മുടെ ബോഡി വെയിറ്റ് നമ്മുടെ കൈ വെച്ച് ലിഫ്റ്റ് ചെയ്യാന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യം തന്നെയാണ്. അപ്പൊ എനിക്ക് വലിയ സന്തോഷമുണ്ട് ചക്രാസൻ ചെയ്യാൻ പറ്റിയതിൽ. ചക്രാസൻ നമ്മുടെ ബാക്കിനും ഒക്കെ നല്ല എന്താ പറയുക, ഒരു വർക്ക്ഔട്ടാണ്. വർക്ക്ഔട്ട് എന്ന് പറയാൻ പറ്റിയ ഒരു യോഗാസനാണ്. അപ്പം അറിയുന്നവരൊക്കെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ ഇന്ന് യോഗ ഡേ ആയിരുന്നു. അപ്പൊ അങ്ങനെ സന്തോഷത്തോടെ അത് ഫിനിഷ് ചെയ്തു. അപ്പം ഈ വീക്കിലെ ക്ലാസ്സും ഫിനിഷ് ചെയ്തു കേട്ടോ. ഇനി അപ്പൊ നാളെ നമ്മുടെ 13th ഡേ ആണല്ലേ. അപ്പൊ നാളെ ഞാൻ കഴിയുന്നതും, സാറ്റർഡേ നമുക്ക് സെൽഫ് പ്രാക്ടീസിംഗ് ഡേ ആണ്, ക്ലാസ്സസ് ഉണ്ടാവാറില്ല. അപ്പൊ നാളെ ഞാൻ കഴിയുന്നതും ഒരു വർക്ക്ഔട്ട് വീഡിയോ എടുത്തിട്ട് മൺഡേ അത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കാം കേട്ടോ. എന്താ പറയാ, മാക്സിമം ഞാനൊന്ന് ട്രൈ ചെയ്യാം. എന്തെങ്കിലും കാരണവശാൽ വീഡിയോ എടുക്കാതെ പോയി കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് വ്ളോഗ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ കംപ്ലീറ്റ്ലി വ്ളോഗിന് പകരം ഞാൻ വർക്ക്ഔട്ട് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ. ഇനി ഞാൻ പോയി ഡിന്നർ കഴിക്കട്ടെ. ഡിന്നർ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കിച്ചടിയാണ് ഉണ്ടാക്കിയത്. അപ്പൊ അത് വേഗം പോയി കഴിക്കട്ടെ. വിശന്ന്, നല്ല വിശപ്പുണ്ട്. ഞാൻ പറഞ്ഞില്ല ഇന്ന് ഞാൻ വൈകുന്നേരത്തെ സ്നാക്കും ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ആ സമയത്ത് എന്തോ ഒരു വയറൊക്കെ ഒരു ഫുള്ളായി നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ചായയോ ഒന്നും കുടിച്ചിട്ടില്ല, വെള്ളം മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാനിനി പോയി ഡിന്നർ കഴിക്കട്ടെ. അതിന് മുമ്പ് ഒന്ന് മെയിൽ കഴുകണം. 7:30ക്ക് മുന്നേ ആയിട്ട് ഞാൻ എപ്പോഴും മാക്സിമം എന്റെ ഡിന്നർ ഫിനിഷ് ചെയ്യാൻ നോക്കാറുണ്ട് കേട്ടോ. അങ്ങനെ നിങ്ങൾ എല്ലാവരും ചെയ്യണം. നിങ്ങൾക്ക് ഇപ്പം ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒന്നും ഫോളോ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. ഒരു 7:30-8 മണിക്കുള്ളിലായിട്ട് നിങ്ങളുടെ ഡിന്നർ നിങ്ങൾ ഫിനിഷ് ചെയ്യാൻ നോക്കുക. കാരണം നമ്മുടെ വെയിറ്റ് ലോസ് ജേണിയിൽ നമുക്ക് ഡിന്നറിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഡിന്നർ നമ്മൾ എത്ര നേരത്തെ കഴിക്കുന്നോ അത്രയും പെട്ടെന്ന് നമ്മുടെ വെയിറ്റ് ലോസ് നടക്കും. അത് നമ്മൾ എപ്പോഴും നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. വേഗം തന്നെ ഡിന്നർ കഴിച്ച് അവസാനിപ്പിക്കാൻ നോക്കുക. അതാണ് നമ്മൾ വെയിറ്റ് ലോസ് ജേണിയിൽ ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര മാത്രമേ പറയാനുള്ളൂ. ഒത്തിരി സന്തോഷമുള്ള ഡേ ആയിരുന്നു എനിക്കിത്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. എനിക്ക് വർക്ക്ഔട്ട് ഞാൻ ചക്രാസനം ചെയ്യാൻ പറ്റി, അത് തന്നെ എനിക്ക് വലിയൊരു സന്തോഷമാണ്. അപ്പൊ ഇനി നമുക്ക് നാളത്തെ വ്ളോഗിൽ കാണാം. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ബൈ.